നമസ്കാരം. കേരളത്തിലെ കലങ്ങിമറിയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖം തുറക്കുകയാണ് ഗ്രൂപ്പുകൾ. കാര്യങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തിക്കാനാണ് AI ഗ്രൂപ്പുകളുടെ ശ്രമം. ഇതോടൊപ്പം നേതാക്കൾക്കെതിരായ അച്ചടക്ക നടപടിയുടെ കാര്യത്തിൽ നേതൃത്വത്തിന് ഇരട്ട നീതിയാണെന്ന വിമർശനവും ഇവർ ഉന്നയിക്കുന്നു. ഇതിനുദാഹരണമായി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അച്ചടക്ക നടപടികളെയാണ് ഗ്രൂപ്പ് നേതൃത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. KC വേണുഗോപാലിനെ വിമർശിച്ച PS പ്രശാന്ത് പാർട്ടിക്ക് പുറത്താകുമ്പോൾ ഉമ്മൻചാണ്ടിയെ വിമർശിച്ച രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഒരു നടപടിയുമില്ലെന്ന് ഗ്രൂപ്പ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. വേണുഗോപാലും ഉമ്മൻചാണ്ടിയും AICC ജനറൽ സെക്രട്ടറിമാരാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട രമേശ് ചെന്നിത്തലയും അക്കാര്യത്തിൽ പ്രതികരിച്ചു. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. കോൺഗ്രസിൽ ഇരട്ട നീതി എന്ന ആരോപണം ശരിയോ? പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. വാട്സ്ആപ്പ് വീഡിയോയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ കോളർ വടകരയിൽ നിന്നുമാണ് ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? കോൺഗ്രസിൽ ഇരട്ട നീതിയുണ്ടോ? മാഡം കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ ബാലകൃഷ്ണൻ. കോൺഗ്രസിൽ ഒരു ഇരട്ട നീതിയോ അല്ല മാഡം ഇത്. അന്ന് ഞാൻ പ്രതികരിച്ചതാണ്, ഇത് KC വേണുഗോപാലിന്റെ പിടിയിലാണ് AICC നേതൃത്വം. KC വേണുഗോപാലിന്റെ നേതൃത്വ പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. അത് കോൺഗ്രസിന്റെ നാശത്തിലേ അവസാനിക്കൂ. ദേശീയ തലത്തിൽ കോൺഗ്രസിന് നേതൃത്വത്തിൽ KC വേണുഗോപാൽ എന്ന് കാലു വെച്ചുവോ അന്ന് മുതൽ തുടങ്ങിയതാണ് കോൺഗ്രസിന്റെ ദുരിതം. ഇനിയിപ്പം KC വേണുഗോപാലിന്റെ നോട്ടം കേരളത്തിലൊരു മുഖ്യമന്ത്രിക്ക് സേവ കിട്ടുമോ എന്നുള്ള ധാരണയാണ്. പക്ഷെ കേരളത്തിൽ കോൺഗ്രസിന് ജന്മത്തെ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. കോൺഗ്രസിനെ നശിപ്പിച്ചിട്ടേ KC വേണുഗോപാൽ അടങ്ങൂ. ഈ KC വേണുഗോപാലിനെതിരെ പരാതി പറയുകയും ഹൈക്കമാൻഡിന് കത്തയക്കുകയും ചെയ്ത PS പ്രശാന്ത് പാർട്ടിക്ക് പുറത്തായി. അതല്ല, രാഹുൽ ഗാന്ധിക്ക് ബാധിച്ച ഒരു പ്രേതബാധയാണ് KC വേണുഗോപാൽ, അല്ലെങ്കിൽ ക്യാൻസർ. അത് വെട്ടിമാറ്റിയിട്ടില്ലെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടുകയില്ല. പ്രതിപക്ഷ സ്ഥാനത്ത് പോലും ഇന്ത്യയിൽ കോൺഗ്രസ് ഉണ്ടാവില്ല. ശരി, വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. പിണറായിൽ നിന്നും പ്രേമൻ. പ്രേമൻ സംസാരിച്ചോളൂ. പ്രേമൻ കേൾക്കാമോ? എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കോൺഗ്രസ് ഇരട്ട നീതിയാണോ? തീർച്ചയായും ഇരട്ട നീതി തന്നെയല്ലേ. ഇപ്പൊ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും വിമർശിച്ചിട്ട് അവരെ പേരിൽ നടപടിയില്ല, മറ്റൊരാളെ പേരിൽ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ ഗോപിനാഥൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നിട്ട് ഗോപിനാഥന്റെ പേരിൽ നടപടിയില്ല. അങ്ങനെ കോൺഗ്രസ് ഒന്നുമല്ലാതായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പിന്നെ ഇത് പ്രത്യേകിച്ച് പറഞ്ഞാല് പിന്നെ ഇത് എന്നാ ആൾക്കാരുടെ പേര് AICC സെക്രട്ടറി അവരുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കുകയാണ്. കാരണം ഒന്നും വല്ലാത്ത രീതിയിൽ കോൺഗ്രസിന്റെ തകർച്ച അവരാഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശരി പ്രേമൻ, വളരെയധികം നന്ദി വിളിച്ചതിന്. ജോസഫ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. ജോസഫ് പറയൂ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? BJP അല്പം പച്ച പിടിക്കുകയാണെങ്കിൽ ഒരു ഉമ്മൻചാണ്ടിയോ ഒരു ബൽറാമോ ഒരു സതീശനോ അല്ലാതെ എത്ര പേര് കോൺഗ്രസിൽ നിൽക്കുക, അങ്ങോട്ട് പോകാതിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇവർ എന്ത് പറഞ്ഞാലും എന്ത് തോടകളെന്ന് കാണിച്ചാലും രാവിലെ വാളയറകളൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ട് കിടക്കണം. എല്ലാ എന്തും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കൊല്ലങ്ങളെ. മൂന്നാമത്തെ കാര്യം ഇതന്നെ പ്രധാന, BJP ഇവിടെ അല്പം മെച്ചപ്പെടുത്താൽ മതി, ഇവരെ കങ്ങനെ ചാടും. ഉണ്ണിത്താന്റെ മുണ്ട് പിടിച്ചു പറഞ്ഞ സംഭവം ഉണ്ടായപ്പോൾ ഇവർ കോൺഗ്രസ് വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ്, അവിടെ എന്തിനുള്ള അവകാശം എന്നുള്ള രീതിയിലാണ് ന്യായിക്കുന്നവർ പറയാം. ഒരു കാലത്ത് നേരെയാകുമ്പോൾ ഇനി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവരുടെ ഉള്ളിൽ വന്നുള്ള ഈ സ്പർദ്ധ മാറണമെന്നും മുള്ളിയാ. പുറത്തേക്ക് എന്ത് കാണിച്ചാലും ഈ വൈരാഗ്യം അടുത്ത ഇലക്ഷനുകൾ വരുമ്പോൾ തന്നെ പരസ്പരം വിട്ട് കാലു വിട്ടില്ല അവര്. പറയാനുള്ളത്, ശരി, വളരെയധികം താങ്കളുടെ പ്രതികരണത്തിന്. പത്തനംതിട്ടയിൽ നിന്നും സജി എന്ന പ്രേക്ഷകൻ. സജി പറയൂ. ഹലോ, കേൾക്കാം സജി. രാഹുൽ ഗാന്ധി ആദ്യം നേതൃത്വം ഏറ്റെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അർഹതപ്പെട്ടവർക്ക് ആർക്കും ന്യായമായിട്ടുള്ള ഒരു പരിഗണന ലഭിക്കുന്നില്ല. കേരളത്തിലെ ഈ തമ്മിൽ തല്ല് ഈ ഗ്രൂപ്പ് ഒക്കെ എപ്പോഴാണ് കഴിയുന്നത്? അത്ര ശാശ്വതമല്ല, അത് ശാശ്വതമല്ല. ഇപ്പോൾ തന്നെ പുതിയ നേതൃത്വം വരുന്നു, പുതിയ പട്ടിക പ്രഖ്യാപിക്കുന്നു, വലിയ യുദ്ധം ഇവിടെ ഉണ്ടാകുന്നു, കുറെ പേർ പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു. ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും നല്ലൊരു നേതാവ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയേ ഉള്ളൂ. ഉമ്മൻചാണ്ടി മാറിപ്പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് സീറോ ആവും. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ തീരുമാനങ്ങളൊന്നും ഇത്തവണത്തെ DCC പട്ടികയിൽ കണ്ടില്ല. അതിപ്പം സുധാകരനെ പോലെ ഒരാള്, സുധാകരനെക്കാട്ടിൽ ഇച്ചിലൂടെ പിന്നെ നമ്മുടെ പിന്നെ പ്രസിഡന്റ് പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവോ, പ്രതിപക്ഷ നേതാവാണ്
ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നത്. ആ പുള്ളി അത്രയൊന്നും പറയാതെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് അങ്ങനെ പറയരുതായിരുന്നു. എന്നുവെച്ചാല് ഏഴ് പിന്നെ ഇവർക്ക് വീതം വെച്ച് കൊടുക്കാം ഏഴ് ഏഴ്, പിന്നെ ഞങ്ങൾ എന്തിനായിരിക്കുന്നതാണ്. ഏതായാലും അവരും കോൺഗ്രസിന് കൂടെ വളർന്നു വന്ന ആൾക്കാരല്ലേ, മുന്നോട്ട് പോകണമെന്നാണ് സജി പറയുന്നത് അല്ലേ? അതെ 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 അതെ. ശരി സജി, വിളിച്ചതിന് നന്ദി. പ്രേമൻ കണ്ണൂരിൽ നിന്നും. പ്രേമൻ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറയൂ. ഒരു ഇരട്ട നീതിയില്ല. കാരണം കാലാകാലമായിട്ട് ഇത്ര കാലവും ഇത്ര കൊല്ലവും ഈ ഉമ്മൻചാണ്ടിയും ഈ ഗ്രൂപ്പ് മാനേജർമാരായിട്ട് അവര് നോമിനിയായിട്ട് നിയമിക്കുന്ന കൂട്ടറാണ് പിന്നെ ഇവിടെ നിലകൊള്ളുന്നത്. ഞാനും 40 വർഷം കോൺഗ്രസ് പിന്നെ വർക്ക് ചെയ്താളാം. പക്ഷേ ഇവര് ഈ ഉമ്മൻചാണ്ടി ഈ പുഴുക്കുത്തിന്റെ ആളാ. ഉമ്മൻചാണ്ടിന്റെ പിറകെ പോയിട്ടാണ് രമേശ് ചെന്നിത്തല വിശ്വസിക്കാകുന്നത്. ഇന്നും ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് അംഗീകരിച്ചിട്ടുള്ളത്. കെ കരുണാകരൻ മുതല് ഇന്ദിരാഗാന്ധി മുതല് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അംഗീകരിച്ചേ പറ്റൂ. രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേരിൽ ഒരു നടപടി എടുക്കാൻ പാടില്ല. കാരണം അയാൾ പറഞ്ഞത് ഹൈക്കമാൻഡിന്റെ നയമാണ്, കെ പി സി സിന്റെ ആ നയമാണ് ഹൈക്കമാൻഡ് എടുത്തത്. ഇത് പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിന്റെ പേരിലാണ് നടപടി എടുക്കേണ്ടത്. ഹൈക്കമാൻഡ് നോമിനിയാണ്. പ്രേമൻ, ഈ പി എസ് പ്രശാന്തിനെ പുറത്താക്കിയതിൽ എന്താണ് പറയാനുള്ളത്? പി എസ് പ്രശാന്തിനെ പുറത്താക്കണം, പെട്ടി തൂങ്ങിയതല്ലേ പറഞ്ഞത്? കെ പി അനിൽകുമാറിനെ പുറത്താക്കണം, പെട്ടി തൂങ്ങിയെന്നല്ല പറഞ്ഞത്. വായി നോക്കിയത് പെട്ടി തൂങ്ങിയത് എന്താണ്? വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. കലാധരൻ എന്ന പ്രേക്ഷകൻ എറണാകുളത്ത് നിന്നും. കലാധരൻ പറഞ്ഞോളൂ. ഹലോ മാഡം, കേൾക്കാം, പറയൂ. കോൺഗ്രസ് സത്യത്തിൽ അവർ പാഠം പഠിക്കില്ല. ഒരു കാലത്ത് അവർ പാഠം പഠിക്കില്ല. അവരിങ്ങനെ തമ്മിലടിച്ച് ചാവാൻ മാത്രം ജനിച്ചവരാണ്. അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ബി ജെ പി ഇങ്ങനെ പിടിമുറുക്കിയിരിക്കുന്നു, കേരളത്തിലാണെങ്കിൽ സി പി എമ്മും. അതിനെ മറികടക്കാനുള്ള ഒരു ഇതും അവർക്കില്ല. താൻ പോരിമൊത്തം, അതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദൗർബല്യം. അതെ, ഇപ്പോൾ രണ്ടാമതും പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. ഒരു ഒരു പ്രതിപക്ഷം, ഒരു ശക്തമായ ഒരു നിര, അത് കേരളത്തിൽ വേണ്ടേ? ഉണ്ടായിരുന്നെങ്കിൽ വരില്ലായിരുന്നു. ഈ രണ്ടാം തവണ വന്ന് കൊടി നാട്ടിനെ ചെന്നുണ്ടല്ലോ, അതൊക്കെ വെറും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാങ്ങനെ ജനങ്ങൾ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇവിടെ ഇന്ന് കോൺഗ്രസും ബി ജെ പിയും അല്ല സി പി എമ്മും ബി ജെ പിയും വാസ്തവത്തിൽ അവർ ഒത്തുകളിയാണ്. അവരുടെ ഇത് മനസ്സിലാക്കാൻ ഈ കോൺഗ്രസുകാർക്ക് യാതൊരു കണ്ണും കാതും ഇല്ലെന്നുള്ളതാണ് വസ്തുത. ശരി കലാധരൻ, വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. മാവേലിക്കരയിൽ നിന്നും മധു എന്ന പ്രേക്ഷകൻ. മധു പറയൂ. മാഡം, ഇതിനകത്ത് ഈ കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതിനൊരു പ്രത്യയശാസ്ത്രമില്ല. ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കേണ്ടത്. അതല്ലാതെ ഇതിനകത്തൊരു ജനാധിപത്യമില്ല. സോണിയാഗാന്ധി തീരുമാനിച്ചു, രാഹുൽ ഗാന്ധി തീരുമാനിക്കുന്നു, അവർ കേരളത്തിലെ കാര്യങ്ങളെ കുറിച്ച് എന്തറിയാനാണ്? അതല്ലേ ഇതിനകത്ത് പുറത്താക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്കത്തിന്റെ നടപടിയുടെ പേരിൽ പുറത്താക്കാനാണെങ്കിൽ ഇന്ന് കേരളത്തിൽ നേതൃസ്ഥാനത്ത് ഒരാളും കാണില്ല. ഇത് പരസ്പരം വിഴുപ്പലക്കലും ജനാധിപത്യം ഇല്ലാത്ത ഒരു പാർട്ടി. ഈ പാർട്ടി എല്ലാവരും ഈ കേരളത്തിലെ ജനങ്ങള്, രാജ്യത്തെ ജനങ്ങള് വളരെ ഉറ്റുനോക്കുന്ന ഈ ഈ കോൺഗ്രസ് ഒന്നാകണമെന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട്. ഇന്നിപ്പോ രാജസ്ഥാന്, പഞ്ചാബ്, ഛത്തീസ്ഗഡ് ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് എടുത്ത് നോക്കില്ല എവിടെയുണ്ട് ഈ സാധനം. അധികാരം ഉള്ളിടത്ത് പോലും ഇവര് പരസ്പരം അടിയാണ്. ഇതിനകത്ത് ജനാധിപത്യ രീതിയിൽ ഇവർ തെരഞ്ഞെടുപ്പ് നടത്താൻ അതിനെല്ലാം കാരണം കഴിയാത്തൊരു പാർട്ടി. ഇത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത നിയമനങ്ങൾ പി എസ് സിക്ക് വല്ലതും വിട്ടാൽ ചിലപ്പോ ശരിയാവും. ശരി മധു, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. ഗിരീഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു പാലയിൽ നിന്നും. ഗിരീഷ് പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാലേ ഇത് ഈ കേരളം അങ്ങോട്ട് വിട്ടുപോട്ടെ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ കോൺഗ്രസ് കിട്ടുന്ന പോലെ ഇതിന്റെ തലപ്പൊക്കെ താരം ഉള്ളത് സാക്ഷാൽ ഇന്നത്തെ ഇന്നത്തെ അവസരത്തില് സോണിയാഗാന്ധി ഇന്ന ജയിക്കില്ലാത്ത ഒരു കാലഘട്ടമായി പോയി മാറിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു നേതാവ് അവിടെ തോക്കൂ എന്നുള്ള ഉറപ്പായതുകൊണ്ടല്ലേ ഒരു പെണ്ണിനോടല്ലേ സ്മൃതി ഇറാനിയോടല്ലേ തോറ്റു തിന്നം ഈ കേരളത്തിൽ വന്ന് ജയിച്ചത്. അപ്പൊ ഇത് എന്നാ ഇവര് എന്താ കാണിക്കുന്നതെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം ഉണ്ട്, ഇവിടെ സി പി എമ്മിന്റെ കെണിയിൽ വന്ന് വീഴുവായി. സി പി എമ്മിന്റെ കെണിയിൽ വീണ് കോൺഗ്രസ്
ഇന്ത്യ വിട്ട് കേരളത്തിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഒന്നിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്ക് സി പി എമ്മിന് അവർ അഭയം കൊടുക്കണ കോൺഗ്രസിന്റെ പാല തൂങ്ങി നടക്കണം. അത് കോൺഗ്രസ് അവിടെ ഇല്ലാതായെങ്കിൽ പിന്നെ സി പി എം എന്ന് പറയുന്ന ഈ കേരളത്തിൽ മാത്രം കൊച്ചു പാർട്ടിയായിട്ട് ദേശീയ ആത്മത്വം പോലും സി പി എമ്മിന്റെ നഷ്ടപ്പെടും. അത് സി പി എമ്മുകാരും കൂടെ മനസ്സിലാക്കണം. കേരളത്തിലെ കോൺഗ്രസിനെയും ഒക്കെ അടിച്ച് അമർത്താൻ നോക്കുമ്പോഴേക്ക് ഇത് കേന്ദ്രത്തിലോട്ട് പോയി കഴിയുമ്പോഴേക്ക് ആർക്കും ആർക്കും ഒരു സ്ഥാനവും ഇല്ലാതെ ആയി പോകുന്നുള്ളതാണ്. പി സി ചാക്കോയൊക്കെ നേരെ വേറെ വഴിക്ക് പി സി ചാക്കോയോ സുരേഷ് ബാബുവിനെയൊക്കെ സി പി എമ്മിലോട്ട് കൊണ്ടുവരുവാണ്. അതിപ്പോ ബി ജെ പിയിലോട്ട് പോവാണ് കാശ് കൊടുത്തിട്ടാന്ന് പറയാം. കേരളത്തിൽ സി പി എമ്മിലോട്ട് പോവാണെ എത്ര കോടി എത്ര ലക്ഷം രൂപ കിട്ടുന്നതും ദൈവത്തിന് മാത്രമേ തരൂ. മരമ്പുറിയും കള്ളക്കടത്തൊക്കെ നടത്തിയ വായിച്ച കാണും. അങ്ങനെ ആയിരിക്കും ഇങ്ങോട്ട് കൊണ്ടിരുന്നത്. ഈ കോൺഗ്രസിനെ തച്ചുടച്ചിട്ട് സി പി എമ്മിന് ഇവിടെ വാഴാന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമേ കാണത്തുള്ളൂ. ദേശീയ അംഗത്വം പോലും നഷ്ടപ്പെടും. അതാ ഇപ്പൊ വരാൻ പോകുന്നത്. ശരി ഗിരീഷ്, വളരെയധികം നന്ദി പ്രതികരണത്തിന്. സുകുമാരൻ എന്ന പ്രേക്ഷകൻ വടക്കാഞ്ചേരിയിൽ നിന്നും പറഞ്ഞോളൂ. സുകുമാരൻ, ഹലോ. സുകുമാരൻ കേൾക്കാം, താങ്കളുടെ അഭിപ്രായം എന്താണ്? കോൺഗ്രസിൽ ഇരട്ട നീതിയുണ്ടോ? കോൺഗ്രസ് ഗ്രൂപ്പില്ലാത്ത കാലമല്ലല്ലോ. കോൺഗ്രസിനകത്ത് എന്നും ഗ്രൂപ്പ് ഉണ്ട്, രണ്ട് ഗ്രൂപ്പ് എന്നും ഉണ്ട്. ഈ ഗ്രൂപ്പ് ഒഴിവാക്കിയിട്ട് എല്ലാ നേതാക്കന്മാരും ഗ്രൂപ്പ് വായിച്ച് വളർന്നു വന്നിട്ടുള്ളവരല്ലേ. ഈ സതീശൻ നായകം, കെ സുധാകരന, എല്ലാവരും ഗ്രൂപ്പ് വായിച്ച് വളർന്നു വന്നത്. അവരൊക്കെ സ്ഥാനങ്ങൾ കിട്ടുന്നവരെ അവർക്കും ഗ്രൂപ്പ് ഉണ്ട്. അവരൊക്കെ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ അവർക്ക് ഗ്രൂപ്പിലേ വന്നത്. ഗ്രൂപ്പ് അവസാനിക്കണം, ഗ്രൂപ്പ് അവസാനിക്കേണ്ട ആവശ്യമാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് മുതിർന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് വി ഡി സതീശന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, രണ്ട് ഗ്രൂപ്പുകാർക്ക് ഏഴേഴും പങ്കുവെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു. കാരണം അവർ ഈ വി ഡി സതീശൻ ഈ പ്രതിപക്ഷ നേതാവ് ആവുന്നത് വരെ ഈ മുതിർന്ന നേതാക്കന്മാരുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായി. അപ്പൊ അവർക്ക് ഗ്രൂപ്പിനധീനമായിട്ട് നമ്മൾ ചിന്തിക്കണം, ഗ്രൂപ്പ് പാർട്ടിയിൽ നിന്ന് അവസാനിക്കേണ്ടതും ആവശ്യമാണ്. അത് മുതിർന്ന നേതാക്കന്മാരെ തള്ളിപ്പറയാതിട്ടാ വരും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സുകുമാരനാണ് പ്രതികരിച്ചത്. അബ്ദുൾ സലാം എന്ന പ്രേക്ഷകൻ പത്തനാപുരത്ത് നിന്നും. അബ്ദുൾ സലാം പറയൂ. ആ ഹലോ. പിന്നെ ഇപ്പൊ ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം നല്ലതാണ്, രണ്ട് നേതാക്കളെ. പിന്നെ പറഞ്ഞോളൂ. കെ സുധാകരനും ബി ഡി സതീശനും എടുത്ത തീരുമാനം നല്ലതാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പുതിയ പുതിയ ഡി സി സി പട്ടികയിൽ താങ്കൾ തൃപ്തനാണ് അല്ലേ? അതെ 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 അതെ. കാരണം മാറ്റം വരണമല്ലോ. അതെ, മാറ്റം വന്നാലേ പിന്നെ പാർട്ടി ശരിയാവുള്ളെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ പാർട്ടി കെ സി വേണുഗോപാലിലേക്ക് ഒതുങ്ങുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്താണ് പ്രതികരണം? അത് അതിങ്ങനെ പലരും, ഇത് കോൺഗ്രസിലുള്ളതാണല്ലോ, ഈ കോൺഗ്രസിലുള്ളതാണല്ലോ, ഇതിങ്ങനെ തങ്ങളിൽ ഇങ്ങനെ ബഹളങ്ങൾ ഉള്ളതാണല്ലോ. അതെല്ലാം അവര് ക്ഷമിക്കുന്നു. അബ്ദുൽ സലാം, ഇത് ഇങ്ങനെയേ പോകൂ എന്നാണോ? ഇതിങ്ങനെ പോണെന്നാണ്, ഇങ്ങനെ പോകുള്ളെന്നാ എനിക്ക് തോന്നുന്നത്. ശരി, വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. വിനു കൊല്ലത്ത് നിന്ന്. വിനു പറഞ്ഞോളൂ, താങ്കളുടെ അഭിപ്രായം എന്താ? മുതിർന്ന നേതാക്കന്മാരെ അംഗീകരിക്കുക, ഇപ്പോഴുള്ള നേതാക്കന്മാരെ അംഗീകരിച്ച് പോയാൽ പാർട്ടി നന്നായി പോകുമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഈ ഗ്രൂപ്പുകളുടെ കാര്യമോ വിനു? ഗ്രൂപ്പ് ഗ്രൂപ്പുകൾ കോൺഗ്രസിന്റെ ഒരു സ്ഥിരം സംഭവിച്ചു. അതെ, ആ നേതാക്കന്മാരെ അംഗീകരിച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ അവിടുന്ന് തന്നെയുള്ള തീരുമാനം ഈ ഗ്രൂപ്പുകൾ പാടില്ല അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ വേണ്ട എന്നുള്ള ഒരു തീരുമാനമാണല്ലോ ഹൈക്കമാൻഡിൽ നിന്ന് വരെ വരുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്ന നേതാക്കൾ ഒന്ന് മാറിയിരിക്കണം എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അത് ശരിയല്ല എന്നാണോ വിനു പറയുന്നത്? അവര് കുറച്ച് ഒതുങ്ങി നിൽക്കുന്നത് നല്ലതായിരിക്കും. ശരി വിനു, വളരെയധികം നന്ദി. കൊട്ടാരക്കരയിൽ നിന്ന് റോയ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. റോയ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ തീരുമാനം നല്ലതാണ്. പക്ഷേ മുതിർന്ന നേതാവായ ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ആളുകളെയൊക്കെ മനോവിഷമപ്പെടുത്തിയാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല. പക്ഷെ അദ്ദേഹത്തെ വിഷമത്തിലാക്കുക എന്നുള്ളതല്ല, ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വന്നാലല്ലേ പാർട്ടി നന്നാകൂ. അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി ധാരാളം കഷ്ടപ്പെട്ട വ്യക്തിയല്ലേ? അതെ, അദ്ദേഹത്തെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ധാരാളം ജനങ്ങൾ എല്ലാ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ. അവരെയൊക്കെ ഒത്തിരി പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനില്ലേ? അതിനപ്പുറത്തേക്ക് പാർട്ടി എന്ന് പറയുന്നതിനെ മുഴുവനായി എടുത്താൽ ഈ ഗ്രൂപ്പുകൾ വേണ്ട എന്നുള്ള തീരുമാനം അതിലേക്ക് എത്തുമ്പോഴാണ് ഇവർക്കെല്ലാം ഇവരെ എല്ലാം വേദനിപ്പിക്കേണ്ടി വരുന്നത് അല്ലേ റോയ്? ഗ്രൂപ്പ് ഇല്ല എന്ന് ഇപ്പോഴും പറയാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ അതെ. ഈ പാർട്ടി ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ വളരെ ഒരു പുതിയ ഗ്രൂപ്പ് കൂടെ വന്നു എന്നതാണ് എന്റെ അഭിപ്രായം. ശരി റോയ്, വളരെയധികം നന്ദി പ്രതികരിച്ചത്. അക്ഷയ് വടകരയിൽ നിന്ന്. അക്ഷയ് പറഞ്ഞോളൂ.
അതെ, ഈ ഗ്രൂപ്പ് ഇല്ലാണ്ടായാലേ കോൺഗ്രസ് രക്ഷപ്പെടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതേ നടക്കൂ. കാരണം കേഡർ പാർട്ടി എന്ന രൂപത്തിലേക്ക് മാറിയാൽ മാത്രമേ ഇപ്പോഴത്തെ നിലയിലെ കോൺഗ്രസിൽ രക്ഷപ്പെടും. പിന്നത്തെ കാര്യം എന്ന് വെച്ചാല് ഈ പഴയ നേതാക്കന്മാർ നാടോടുമ്പോ നമ്മൾ നടുവേ ഓടണം. പഴയ മാതിരിക്കുള്ള സംവിധാനം ശരിയാവില്ല. അല്ല, അഭിപ്രായം കേൾക്കുക. എന്നാലും പാർട്ടി നന്നാണെന്ന് വിചാരിക്കുന്ന ഒരു അനുഭാവിയാണ്. അവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ കീഴിലുള്ള അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആളുകളെ ഉൾപ്പെടുത്തണമെന്നാണ്. അത് പറ്റില്ലല്ലോ. നമുക്ക് ഏറ്റവും ഒരു മാൻഡേറ്ററി ആയിട്ട് കഴിവുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരിക. എന്റെ ഒരു അഭിപ്രായം അതാണ്. പാർട്ടി രക്ഷപ്പെടുന്ന പുതിയൊരു നേതൃത്വം വരണം. ശരി അക്ഷയ്, വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. രമേശൻ നായർ എന്ന പ്രേക്ഷകൻ ചെയ്തിരുന്നു. രമേശൻ, താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം പറയുന്നത്, ഞാൻ പറയുന്നത് ഇവര് ചെയ്ത വലിയൊരു മണ്ടത്തരമാണ് രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത്. കേരളത്തിൽ വന്ന് കേരളത്തിലെ എല്ലാ കാര്യവും രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അറിവ് അനുസരിച്ച് ഏതാണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏതാണ്ട് 100 ആൾക്കാർ അന്നേരം ഉള്ള മെസ്സേജ് രാഹുൽ ഗാന്ധിക്ക് അയക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്ന എന്താന്നുള്ളത്. എന്നിട്ട് ഇവര് എന്തിനാണ് ഇവര് വേവലാതിപ്പെടുന്നത്? കരുണാകരനെ കുത്തിയിട്ടാണ് ഉമ്മൻചാണ്ടി നേതാവായത്. അത് ആന്റണിയെ ഇവിടുന്ന് ഓടിച്ചിട്ടാണ് ഉമ്മൻചാണ്ടിയും രമേശന് ചെല്ലപ്പെടെ വന്നത്. ഇവരുടെ സമയം കഴിഞ്ഞില്ലേ? 18 ഇവർ ഭരിച്ചില്ലേ? ഇവര് മാത്രമേ ഭരിക്കാവൂ. ഇവര് മാത്രം പറയുന്നതാ കേൾക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇതാ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തൊരു തെറ്റിദ്ധാരണ. പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ളവർ മാറി നിൽക്കണമെന്ന് തന്നെയാണ് താങ്കൾ. ഇവരെ വല്ല വൃദ്ധസദനത്തിൽ വായിക്കണം. ശരി, വളരെയധികം നന്ദി രമേശൻ താങ്കളുടെ പ്രതികരണത്തിന്. ന്യൂസ് 18 പൊതുവേദി തുടരും. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകർ തുടർന്ന് വിളിക്കുക. പരിശോധിക്കുന്നത് സാജു എന്ന പ്രേക്ഷകൻ ചേരുന്നു എറണാകുളത്ത് നിന്നും. സാജു, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ ഒറ്റ സുപ്രഭാതത്തിൽ ഒറ്റയടി കൊണ്ട് ഈ ഗ്രൂപ്പൊന്നും ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സംഭവം, അതിനെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. അപ്പം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അല്ലാതെ വെട്ടിനിരത്തലുകൊണ്ടൊന്നും ഒരിക്കലും പാർട്ടി രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, വളരെയധികം നന്ദി. വിക്രമൻ നായർ തിരുവനന്തപുരത്ത് നിന്നും. വിക്രമൻ നായർ, താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായം, മാഡം, ഈ കോൺഗ്രസ് നന്നാവണമെങ്കിൽ ഈ അവര് ഈ തമ്മിലടി ആദ്യം അവസാനിപ്പിക്കണം. പക്ഷെ തമ്മിലടി അവസാനിക്കുന്നുമില്ലല്ലോ. അതെ 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 മാഡം. ഇവര് ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി ഈ കോൺഗ്രസിൽ കയറിയതിനു ശേഷമാണ് ഈ എ കെ ആന്റണി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ഈ വി എം സുധീരൻ ഇതുപോലുള്ള വ്യക്തിയോ ഉള്ള ഈ ഇതില് ഇവരെല്ലാരും അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിത്വം അല്ല ഇത്തരം കാണിക്കുന്നത്. കെ സി വേണുഗോപാലാണ് എല്ലാത്തിനും കാരണമെന്നാണ് താങ്കൾ പറയുന്നത്? കെ സി വേണുഗോപാൽ അല്ലേ? അദ്ദേഹം ഈ കെ ബി സി സിയുടെ ഈ ഐ സി സിയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം അല്ലേ ഇത്രയും കൊള്ളത്തരം കാണിച്ചത്? അത് പറഞ്ഞ് ഹൈക്കമാൻഡിന് കത്തയച്ച് പ്രശാന്തിനെ പുറത്താക്കുകയും ചെയ്തു. അതല്ല, അദ്ദേഹത്തിന് ഏതല്ല, ഇപ്പൊ പ്രശാന്തിനെ പുറത്താക്കി, ഇപ്പൊ പ്രശാന്തിനെ പുറത്താക്കി ഗോവിനാഥ് നിൽക്കുന്നു. മാഡം, ഇത് ഞാൻ ഈ പറയുന്നത് വ്യക്തമായിട്ടുള്ള ഇത് നിങ്ങൾ ന്യൂസ് 18 നിങ്ങൾ കാണിക്കുകയും വേണം. പറഞ്ഞോളൂ. ഇവരിത്രയും വ്യക്തപരമായിട്ടുള്ള ഒരു അവരെ കാൽക്കീഴിൽ നിൽക്കുന്നവരെ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു അഭിപ്രായമല്ലേ ഉണ്ടായത്? അതെ. ശരി വിക്രമൻ, വളരെയധികം നന്ദി താങ്കൾ പ്രതികരിച്ചതിന്. ജോർജ് കണ്ണൂരിൽ നിന്നും. ജോർജ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നമ്മൾ കാണുന്ന ഒരു കാര്യം, നേതാക്കന്മാരെല്ലാം അവർ ഏത് പ്രായത്തിലെത്തിയാലും വയസ്സാകാലത്ത് വരെ അവരുടെ അധികാര കസേരയിൽ നിന്ന് ഇറങ്ങി പോകാൻ തയ്യാറാകുന്നില്ല. അതിനൊരു മാറ്റം വരുത്തണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകണം. കോൺഗ്രസ് മാത്രമല്ല, പല രാഷ്ട്രീയ പാർട്ടി അവരുണ്ട്. കോൺഗ്രസ് സംബന്ധിച്ച് പ്രത്യേകിച്ചും ജനാധിപത്യ പാർട്ടി എന്ന നിലയ്ക്ക്. അപ്പോ ഉമ്മൻചാണ്ടി ആയാലും ചെന്നിത്തല ആയാലും എല്ലാവരും നല്ല ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എത്തിയവരാണ്. അപ്പോ ഇനിയും വരുന്ന തലമുറയ്ക്ക് അവസരം കൊടുക്കാൻ അവരും കൂടെ തയ്യാറായെങ്കിൽ മാത്രമേ അവസരം കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് പലപ്പോഴും. ശരി ജോർജ്, വളരെയധികം നന്ദി താങ്കളുടെ അഭിപ്രായത്തിന്. കണ്ണൂരിൽ നിന്നും സുരേഷ് ചേരുന്നു. സുരേഷ്, നേരത്തെ ജോർജ് പറഞ്ഞതുപോലെ മുതിർന്ന നേതാക്കളൊക്കെ ശരി തന്നെ, പക്ഷെ ഒരു പ്രായം എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സമയം എത്തുമ്പോൾ അവർ മാറിക്കൊടുക്കണം, പുതിയ ആളുകൾ വരട്ടെ. അത് തന്നെയാണോ താങ്കളുടെ അഭിപ്രായം? അതിലൊരു സംശയമില്ല. പഴയ ആൾക്കാർ സമയത്ത് മാറി നിന്നാലേ പുതിയ ആൾക്കാർ അവസരം കൊടുക്കാൻ കിട്ടുകയുള്ളൂ. മാറി നിൽക്കുക തന്നെ വേണം.
നല്ല പുതിയ ആൾക്കാർ വരാൻ പറ്റുമോ? അല്ലെങ്കിൽ പഴയ പഴയ പ്രായമുള്ളവരെന്നെ നയിച്ചു പിന്നെ പുതിയ ആൾക്കാർ എന്ന് ചാൻസ് കിട്ടുക? ഈ പ്രായത്തിനപ്പുറത്തേക്ക് ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ ഗ്രൂപ്പ് മാറണം, അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഉണ്ടാകരുത്, ഗ്രൂപ്പുകളാണ് കോൺഗ്രസിന്റെ ശാപം എന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നതും ഹൈക്കമാൻഡിൽ നിന്നുള്ള തീരുമാനങ്ങളും എല്ലാം. പക്ഷേ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു, അത് യുവനിരയുടെ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാകുന്നു എന്ന രീതിയിലുള്ള മറുവശത്തെ വാദവും വരുന്നു. എന്താണ് അതിൽ താങ്കളുടെ അഭിപ്രായം? ഗ്രൂപ്പ് കോൺഗ്രസ് ഗ്രൂപ്പ് മാത്രമാണ്, അണിയുടെ ഗ്രൂപ്പാണ് വേണ്ടത്, അല്ലാത്ത വ്യക്തി തലത്തിലുള്ള ഗ്രൂപ്പ് അല്ലാതെ വേണ്ടത് കോൺഗ്രസിൽ. അതാണ് കോൺഗ്രസ് നശിക്കാൻ കാരണം. ശരി സുരേഷ്, വളരെയധികം നന്ദി. റാന്നിയിൽ നിന്നും ഷാജി എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഷാജി പറഞ്ഞോളൂ. ഞാനൊരു കാര്യം പറയാം, ഈ കോൺഗ്രസിലെ ഗ്രൂപ്പിസം കളി ഇന്ന് ഇന്നലെ തുടങ്ങിയൊന്നും അല്ലേ? അല്ല, വളരെ വർഷങ്ങളായിട്ട് ഇവര് ഗ്രൂപ്പ് കളിച്ചോണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പൊ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ ഈ ഉമ്മൻചാണ്ടി, രമേശൻ, ഇതിലൊക്കെ ഈ പ്രായമായവരൊക്കെ മാറി നിക്കട്ടെന്നേ, പുതിയ നേതൃത്വത്തിലേക്ക് പുതിയ ആളുകൾ വരട്ടെ. കോൺഗ്രസ് ശക്തിപ്പെട്ട ആണെങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ ഒരു ബി ജെ പിയുടെ ഭരണം മാറിയിട്ട് ഒരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ വിശാല ശക്തിയുടെ ഒരു ഭരണം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇത് മാറി നിക്കട്ടെ. ഗ്രൂപ്പ് കളി ഇന്ന് ഇന്നലെ തുടങ്ങിയിരുന്നു അല്ലേ? ഈ ഗ്രൂപ്പ് കളി തമ്മി തമ്മി വിഴുപ്പലക്കുന്ന പരിപാടിയായി കോൺഗ്രസ് കാണിക്കുന്നത്. സങ്കടമുണ്ട് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട്. ശരി ഷാജി, വളരെയധികം നന്ദി. ബിനോജ് ഓച്ചിറയിൽ നിന്നും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ബിനോജ്? എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ മാത്രമല്ല, എ സി സി തലം തൊട്ടേ ഗ്രൂപ്പ് ഉണ്ട്, അവിടെ തന്നെയാണ് ആദ്യം വെട്ടി നിർത്തേണ്ടത്. അതായത് കേന്ദ്രം തല ശരിയായി മാത്രമേ ശരീരത്തിനും ബാക്കിയുള്ള ഭാഗങ്ങളും ശരിയാക്കാൻ പറ്റൂ. അതായത് എ സി സി നേതൃത്വം പൂർണ്ണമായിട്ടും ഗ്രൂപ്പിന് ആളിൽ നിന്ന് മുക്തമാകട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി സ്റ്റേറ്റുകളിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഗ്രൂപ്പിലും നിർത്തേണ്ടത്. അവിടെയും നേതൃത്വം കൊടുക്കുക. അതാണ് അതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. നേതൃത്വത്തിന് ഒരു ഫാമിലിയെ മാത്രം ചുറ്റിപ്പറ്റിക്കൊണ്ട് വട്ടങ്ങൾ, അതായത് ഒരു ന്യൂക്ലിയസിന് ചുറ്റി ചെയ്യുന്ന വലയം ചെയ്യുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്. യുവാക്കൾക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. 50 വയസ്സിന് രാഹുൽ ഗാന്ധിയാണ് ഇപ്പോഴും യുവാ എന്നും പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ആളാണെന്നും പറഞ്ഞ് നടക്കുന്നത്. ഇത് തൊട്ടേ മാറണം. അത് കഴിഞ്ഞിട്ട് മതി സ്റ്റേറ്റിലോട്ടുള്ള ഓരോരോ വെട്ടിനിരത്തിലായാലും പിടിച്ചെടുക്കലും കാര്യങ്ങളും. പക്ഷെ ഇപ്പോൾ നടത്തുന്നത് നല്ലതാണ്. കേരളത്തിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ ഗ്രൂപ്പാണ് കോൺഗ്രസ് നശിപ്പിച്ചതും എൽ ഡി എഫിന്റെ ഭരണം തുടർച്ചയായിട്ട്. ബിനോജ് ആണ് ഓച്ചിറയിൽ നിന്ന് പ്രതികരിച്ചത്. സന്ദേശ് എന്ന പ്രേക്ഷകൻ വടകരയിൽ നിന്ന്. സന്ദേശ് പറയൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഉമ്മൻചാണ്ടി എന്ന പുറത്താക്കേണ്ടിയിരുന്ന പ്രശ്നം ഇപ്പോൾ കോൺഗ്രസിലുള്ളൂ. പുറത്താക്കണം ഉമ്മൻചാണ്ടിയെ, പുറത്താക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ശരി, വളരെയധികം നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഹനീഫ മലപ്പുറത്ത് നിന്നും. ഹനീഫ പറയൂ. ഇപ്പോ വന്ന പുതിയ കെ പി സി സി പ്രസിഡന്റും ബി ഡി പ്രതിപക്ഷ നേതാവും ഇതേപോലെ മുന്നോട്ട് പോയാൽ ഈ പാർട്ടി നന്നാവും 100%. അത് ഉറപ്പാണ്. ഇങ്ങനെ തന്നെ പോണം. അറ്റടക്കേണ്ട നടപടി എടുക്കേണ്ടത് എടുക്കണം. ഇതാണ് ഇതിന്റെ ഫോർമുല. അല്ലാതെ ഗ്രൂപ്പ് കളിച്ചിട്ട് കാര്യമില്ല. ശരി ഹനീഫ, ശരി, വളരെയധികം നന്ദി. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ് ഈ പൊതുവേദിക്കിടയിൽ. നമ്മൾ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.